അച്ഛാ അച്ഛാ, എനിക്ക് ഈ ചോക്ലേറ്റ് വേണം. ചോക്ലേറ്റ് എഴുപ്പ് കുറച്ച് കൂടുന്നുണ്ട്. അമ്മ എഴുതി തന്ന സാധനം വാങ്ങിച്ചിട്ട് മോക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചു തരാം കേട്ടോ. ഹലോ ഹലോ, മോളെ വിളിച്ചോ? ആ എടി, മോൾ എന്റെ കൂട്ടത്തിലുണ്ട്. ആഹാ, നീ പെട്ടെന്ന് പറ, പെട്ടെന്ന് പറ, ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുവാ. ആ, നിങ്ങൾ വരുമ്പോ ഒരു പാക്കറ്റ് പാഡ് കൂടെ മേടിക്കണേ. ആ ശരി 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 ശരി. എന്താ മോളെ നീ പറഞ്ഞേ? സ്കൂളിലെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് വണ്ടി ഓടിക്കുമ്പോ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല. ഓ ശരി ശരി ശരി. നിന്റെ അമ്മ എന്തോ പറഞ്ഞായിരുന്നല്ലോ. എന്താ ഓർക്കുന്നില്ല? അല്ലേലും നിന്റെ അമ്മയ്ക്കുള്ളതാ, എല്ലാം കഴിഞ്ഞ അവസാനം ഒരു പറച്ചില്. ഓ അച്ഛാ, ദേഷ്യപ്പെടാതെ. മോളെ സൂക്ഷിച്ചിറങ്ങ കേട്ടോ. ശരി അച്ഛാ. ചേട്ടാ, ഓ ചേട്ടാ, ഒരു കവർ പാല് വേണേ. എവിടായിരുന്നു? കൊറേ ആയല്ലോ കണ്ടിട്ട്. ജോലിത്തിരക്കായി പോയി കേട്ടാ. അതാ, പാല് മാത്രം മതിയോ? വേറെ പാല് മതി, പാല് മതി. എന്നാ ശരി ചേട്ടാ. ഓക്കെ ഓക്കെ ശരി. എന്തിനാ പാല് വാങ്ങിയത്? ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഫ്രിഡ്ജിലിരിപ്പുണ്ട് രണ്ട് പാക്കറ്റ്. നീയല്ലേ പറഞ്ഞത് പാല് വാങ്ങിച്ചിട്ട് വരാൻ? പാലല്ല മനുഷ്യ, പാഡ് പാഡ്. ഇനി 10 ദിവസത്തേക്ക്. നിങ്ങൾക്ക് ഈ ഒരു വിചാരം മാത്രമേ ഉള്ളൂ? ഞങ്ങളുടെ വേദനയും ബുദ്ധിമുട്ടും മനസ്സിലാക്കും. എത്ര വർഷം കൂടെ ജീവിച്ചാലും എത്ര മക്കളുണ്ടായാലും നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങൾക്കെന്നല്ല, ഒരാളിനും മനസ്സിലാവില്ല. നിന്നോടല്ലേ പോയി ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞത്? അമ്മയ്ക്കൊന്നും പറ്റിയില്ല. അമ്മയുടെ മണക്ക് നമുക്ക് മാറ്റാം. മോള് പോയി ഡ്രസ് ചേഞ്ച് ചെയ്തിട്ടാ.
നീ ഫോണിൽ പറഞ്ഞാൽ കേട്ടില്ല. എല്ലാവരുടെ വിഷമം എനിക്ക് മനസ്സിലാവില്ല, പക്ഷെ നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. നീ എന്നോട് ക്ഷമിക്ക്, ഞാൻ പോയി പാഠം വാങ്ങിച്ചിട്ട് വരാം. ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു, സോറി. സാരമില്ല, പോട്ടെ. അച്ഛാ.